അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ അയ്യോ ഇന്ന് ഇന്ന കാര്യം വ്യക്തിപരമായി എനിക്കിതിൽ പറഞ്ഞല്ലോ, അപ്പോൾ ഒരു പത്രസമ്മേളനം അവിടെ നടത്തിക്കളയാം എന്ന് പേടിച്ച് പനിച്ച് കിടക്കുന്നവരല്ല ഞങ്ങളൊന്നും. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഉന്നയിക്കുന്നവർക്ക് ഒരു ചായയോ അല്ലെ കോഴിക്കോടൻ ഭാഷയെ പറഞ്ഞ ഒരു ബിരിയാണിയോ വാങ്ങിക്കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അത് പ്രതിപക്ഷമാണല്ലോ തീരുമാനിക്കേണ്ടത്. സഭ സ്തംഭിപ്പിക്കുന്നതും സഭ ബിസിനസ് നടപ്പിലാക്കാതിരിക്കാനും ശ്രമം നടത്തുന്നതും പ്രതിപക്ഷമാണ്. റൂൾ 50 അനുമതി നിഷേധിക്കപ്പെടുന്നത് ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ്. എത്രയെത്ര സംഭവം ഉണ്ടായി, അന്നൊക്കെ സഭ സ്തംഭിച്ചിട്ടുണ്ടോ? UDF പ്രതിപക്ഷമായില്ലേ? UDF പ്രതിപക്ഷമായപ്പോൾ എത്ര തവണ റൂൾ 50 അനുവദിക്കാത്ത സ്ഥിതി ഉണ്ടായിട്ടുണ്ട്? അപ്പോൾ ആ സമയത്തൊക്കെ സഭ സ്തംഭിപ്പിക്കുകയല്ലോ ചെയ്തിട്ടുള്ളത്. പിന്നീട് കോളിംഗ് അറ്റൻഷൻ ഉണ്ട്, സബ്മിഷൻ ഉണ്ട്, മറ്റ് ചർച്ചകളുണ്ട്, മറ്റ് അവസരങ്ങളുണ്ട്. അതിലൊക്കെ പ്രതിപക്ഷത്തിന് അവരുടേതായ കാര്യങ്ങൾ ഉയർത്താം, വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉയർത്താം, നിർദ്ദേശങ്ങളുണ്ടാകാൻ മുന്നോട്ട് വെക്കാം, വിമർശനങ്ങളുണ്ടെങ്കിൽ അത് നടത്താം. അപ്പോൾ അതൊന്നും അതിനുപയോഗിക്കാതെ സഭ സ്തംഭിപ്പിച്ച് കേരളത്തിലെന്തോ കുഴപ്പമാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് BJP ദേശീയ അടിസ്ഥാനത്തിൽ ആഗ്രഹിക്കുന്ന അജണ്ട നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അല്ല, അങ്ങനെ ഭരണകക്ഷിയെ സംബന്ധിച്ചിടത്തോളം നിലപാട് ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞു കഴിഞ്ഞു. സഭ നല്ല നിലയിൽ പോകണം, അതിന് ഏത് നിലയിലും ഭരണകക്ഷി മുന്നോട്ട് പോകുന്നുണ്ട്. അതിന് സഹകരിക്കാത്തത് പ്രതിപക്ഷമാണ്. അത് പ്രതിപക്ഷ നേതൃനിരയിൽ ഇരിക്കുന്നവരാണ് പരിശോധിക്കേണ്ടത്. അല്ല, ഇതിനകത്ത് വാച്ചൻപാടുകൾക്ക് ഭീകരമായ മർദ്ദനം ഏൽക്കുന്ന സ്ഥിതി ഉണ്ടായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്യപ്പെട്ട് മുന്നോട്ട് പോകണം. ഇവിടെ സഭ സ്തംഭിപ്പിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നത് ഒരു സംശയമില്ല പ്രതിപക്ഷമാണ്. പ്രതിപക്ഷത്തിന് പ്രതിപക്ഷ നേതൃനിരയിലുള്ള ചിലർക്ക് അതിൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുണ്ട്. വ്യക്തിപരമായി വരുന്ന കാര്യങ്ങളിൽ എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടതെന്നുള്ള കൃത്യമായ ധാരണ ഞങ്ങൾക്കൊക്കെ ഉണ്ട്. ഇവിടെ ഏതിൽ പ്രതികരിക്കണം, ഏതിൽ പ്രതികരിക്കേണ്ട എന്നുള്ള മിനിമം അവകാശമെങ്കിലും ഞങ്ങൾക്ക് വിട്ടുതരണം. ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട് എന്നുള്ള നല്ല ധാരണ ഞങ്ങൾക്കൊക്കെയുണ്ട്. ജനങ്ങളിതൊക്കെ മനസ്സിലാക്കുകയും ആരോപണങ്ങൾ ഉന്നയിക്കാൻ ഏത് രാഷ്ട്രീയ നേതാവിനും ഏത് നിലവാരവും സ്വീകരിക്കാം. എന്നാൽ ആ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾക്ക് മാർക്കിടാൻ, ആ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾ സ്വീകരിക്കണോ വേണ്ടയോ എന്ന് നിശ്ചയിക്കാനുള്ള പരിപൂർണ അവകാശം ജനങ്ങൾക്കുണ്ട് എന്ന ആത്മവിശ്വാസം ഞങ്ങൾക്കുള്ളിടത്തോളം കാലം ഒരു പ്രയാസവും ഇത്തരം കാര്യങ്ങളൊന്നും ഇല്ല. പറയേണ്ടവർ എന്തും പറഞ്ഞോട്ടെ, ഞങ്ങൾ രാഷ്ട്രീയമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകും. അല്ല, അതൊരു യാഥാർത്ഥ്യല്ലേ? അല്ല, ഞാൻ പറയുന്നത് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ അയ്യോ ഇന്ന് ഇന്ന കാര്യം വ്യക്തിപരമായി എനിക്കിതിൽ പറഞ്ഞല്ലോ, അപ്പോൾ ഒരു പത്രസമ്മേളനം അവിടെ നടത്തിക്കളയാം എന്ന് പേടിച്ച് പനിച്ച് കിടക്കുന്നവരല്ല ഞങ്ങളൊന്നും. അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഉന്നയിച്ചാൽ അതിൻ്റെ ഭാഗമായി ജനങ്ങളുടെ പിന്തുണ കുറയുകയല്ല, ജനങ്ങൾ ഇടതുപക്ഷത്തെ കൂടുതൽ പിന്തുണക്കുകയാണ് ചെയ്യുക എന്നുള്ള ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. UDFന് വേണ്ടി നിലകൊള്ളുന്ന, UDFനോടൊപ്പം നിന്ന വലിയൊരു വിഭാഗം വരുന്ന ജനങ്ങൾ ഇതിൽ അതൃപ്തരാണ്. ആ ജനങ്ങൾ ഇടതുപക്ഷത്തേക്ക് അടുക്കുകയാണ് എന്നുള്ള ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുള്ളിടത്തോളം കാലം എന്തിനാണ് പേടിക്കേണ്ടത്? ജനങ്ങൾ അറക്കുകയല്ല, ജനങ്ങൾ അടുക്കുകയാണ്, കൂടുതൽ കൂടുതൽ അടുക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഉന്നയിക്കുന്നവർക്ക് ഒരു ചായയോ അല്ലെ കോഴിക്കോടൻ ഭാഷയെ പറഞ്ഞ ഒരു ബിരിയാണിയോ വാങ്ങിക്കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം ഇടതുപക്ഷത്തെ കൂടുതൽ ശക്തിപ്പെടുത്താനാണ് ഇത് സഹായിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിലൊക്കെ പേടിച്ച് വാടിപ്പോകുന്നവരാണെങ്കിൽ കുറച്ച് ഭയക്കേണ്ടി വരും. ഞങ്ങളൊക്കെ ഞങ്ങളുടെ പ്രസ്ഥാനം ഞങ്ങളെ വളർത്തിയിട്ടുള്ളത് എല്ലാ നിലയിലും ഇത്തരം അനുഭവങ്ങളൊക്കെ നേരിട്ട് മുന്നോട്ട് പോകാനാണ് എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇതൊക്കെ റോഡും കുഴിയൊക്കെ കൂടി ഇപ്പോൾ നേരെ പോയതും കൊണ്ടാണ്.